ശശികുമാറും ഷീലയും ഒരു ഏലം ഫാക്ടറിയിൽ ജോലി ചെയ്തു വരുന്ന രണ്ട് വ്യക്തികളായിരുന്നു. ഇവരെല്ലാ ദിവസം കാണും, സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു ഇവർ തമ്മിൽ കണ്ട മൈൻഡും കൂടി ചെയ്യാത്തൊരവസ്ഥയിലെത്തിയത്. നേരക്ക് നേരെ കണ്ടാൽ പോലും ഇവർ തമ്മിൽ മിണ്ടുന്നുമില്ല, ഇവരുടെ മുഖത്ത് പഴയൊരു സ്നേഹം കാണാനുമില്ല. കൂടെയുള്ളവർക്കൊക്കെ സംശയമായി, ഇതെന്ത് പറ്റി? പെട്ടെന്ന് ഇവർ തമ്മിലൊരു അകൽച്ച ഉണ്ടാകാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? ചിലപ്പോൾ ശശികുമാറിന്റെ കൂട്ടുകാർ ശശികുമാറിനോട് ചോദിച്ചിട്ടുണ്ടാകാം എന്തായിരിക്കും കാര്യമെന്ന്. ശശികുമാർ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതേപോലെ തന്നെ ഷീലനോടും ഇവർ ചോദിച്ചിട്ടുണ്ടാകും. ഷീല പറഞ്ഞില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. പെട്ടെന്നാണ് ഞെട്ടിക്കുന്ന വാർത്ത എല്ലാവരിലേക്കും എത്തിയത്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ശശികുമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണോ എന്ന പേടികോടുകൂടി അവരൊക്കെ വിചാരിച്ചു. ഷീലയുടെ തലയിൽ പച്ചവെള്ളം ഒഴിക്കുന്നത് പോലെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കത്തിച്ചു. എന്തിനാണ് ശശികുമാർ അങ്ങനെ ചെയ്തത്? ഞെട്ടിക്കുന്നൊരു വാർത്ത മണിക്കൂറുകൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. ഉടുമ്പൻചാല ഒരു സ്വകാര്യ വ്യക്തിയുടെ ഏല ഫാക്ടറിയിലായിരുന്നു ശശികുമാറും ഷീലയും ജോലി ചെയ്തു വന്നിരുന്നത്. ഇവർ തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയത്. എന്തായിരിക്കും കാരണമെന്ന് കൂടെയുള്ളവരൊക്കെ അന്വേഷിച്ചു. ഇവർ രണ്ടുപേരും ഇതിനെക്കുറിച്ചുള്ള കാരണം വിട്ടുപറയാൻ തയ്യാറായിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ ഇതെല്ലാവരും ഇതിനോടകം തന്നെ കാരണമെന്താണെന്ന് അറിഞ്ഞേനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരാരും വിചാരിക്കാത്തൊരു സംഭവം എല്ലാവരും കേൾക്കുന്നത്. ശശികുമാർ ഷീലയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്ന വാർത്ത ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊന്നായിരുന്നു. ഞെട്ടലോടെയാണ് എല്ലാവരും ഇത് കേട്ടത്. ദേഹമാസകലം തീ പിടിച്ച ഷീല പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഇത് കണ്ടുനിന്ന നാട്ടുകാർ തീ കെടുത്തി ഷീലയെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ജീവൻ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. പക്ഷേ ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ഷീല എല്ലാവരും വിട്ടു പോയിരിക്കുകയാണ്. ശശികുമാറിന്റെ ഭാര്യയെ കാണാൻ ഷീല ഇടക്കിടക്ക് ശശികുമാറിന്റെ വീട്ടിൽ പോയിരുന്നു. ശശികുമാറിന്റെ ഭാര്യയോട് ഷീല എന്തൊക്കെയോ രഹസ്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പോലീസ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. എന്തൊക്കെയാണ് ഷീല ശശികുമാറിന്റെ ഭാര്യയോട് പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് പോലീസ് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ശശികുമാറിന്റെ ഭാര്യയോട് ഷീല ഇങ്ങനെ ഓരോ ദിവസം വന്ന് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ശശികുമാറിന് ഷീലയോടുള്ള പക വർദ്ധിച്ചു വരികയായിരുന്നു. അതുകൊണ്ടാണ് ശശികുമാറിനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്തൊക്കെയാണ് ഇവർക്കിടയിൽ നടന്നത് എന്നുള്ളത് ഇനിയും പുറത്തു വരാനിരിക്കുന്നേയുള്ളൂ. ബലപ്രവർത്തിച്ചിട്ട് തൊട്ട് വീടിനകത്ത് കയറ്റി വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചാടാം. കാരണമൊന്നും നമുക്ക് ഇവരെ കിട്ടിയിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള എന്തോ ഇതാണ്, അവരെന്താണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അവരെ ഇപ്പോൾ കുറിച്ച് എന്തോ മോശമായിട്ട് സംസാരിച്ചാണ് പറഞ്ഞത്. പ്രതിയെ കുറിച്ച് എന്തോ മോശമായിട്ട് അവർ സംസാരിച്ചു. അവരെ ഇയാളുടെ ഭാര്യയുടെ അടുത്തൊക്കെ പറഞ്ഞു മോശമായിട്ട് കാര്യം. അതിലുള്ള ഒരു വൈരാഗ്യം കുട്ടിയിട്ട് അതിനകത്ത് വെച്ച് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ചെന്ന് പോലീസ് കട ബ്രേക്ക് ചെയ്തപ്പോൾ തീ കത്തുകയാണ്. അങ്ങനെയാണ് അവിടുന്ന് നമ്മൾ കിടത്തിയാണ് കൊണ്ടുപോയത്. ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇന്നാണ് പറയപ്പെട്ടത്.